ഉണ്ടല്ലോ ഇവിടെ ഇല്ലേ മകളുണ്ട് കാലത്തെ ബെത്തപ്പാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവോ ഉണ്ടാവണം അകത്തേക്കല്ല എന്തൊക്കെ സംഭവട്ടെ വിശേഷങ്ങള് ഒരു കത്ത് അയച്ചിരുന്നത് മറുപടിക്ക് കാക്കാണ്ട് ഞങ്ങൾ ഉടനെ ഇങ്ങോട്ട് പുറപ്പെടുക ഉണ്ടായത് സംഭവത്തിനെ ഇവിടേക്ക് കാണാറില്ലല്ലോ എന്താ ജോലിത്തിരക്ക് എന്റെ കുഞ്ഞി ഇത്തിരി സമയം ഉണ്ടാക്കി വരാന്ന് വെച്ചാൽ തന്നെ താനായി തന്റെ പാട്ടായി അത് അങ്ങനെയുള്ളൂ ഇത്തിരി മനസ്സോറം സംസാരിക്കാന്ന് വെച്ചാൽ തന്നെ മൂപ്പർക്ക് അതിനൊട്ട് സമയവും ഇല്ല അത്ര താല്പര്യവും ഇല്ല അധികം ആളൊന്നും ഉണ്ടാവില്ല തങ്ങയത്തെ പറ്റി ബോധമുള്ള ക്ഷണിക്കപ്പെട്ട കുറെ പ്രമാണിമാര് അത്രേ ഉള്ളൂ ക്ഷണിക്കപ്പെട്ടവരായാലും അല്ലാത്തവരായാലും ഒരു സദസ്സിൽ പ്രകടിപ്പിക്കാനുള്ള പ്രാവീണ്യം എനിക്കുണ്ടെന്ന് ഇവര് തോന്നിട്ടില്ല അത്രേ ഉള്ളൂ സ്വന്തം പ്രാവീണ്യം സ്വയം അറിയാനുള്ള ഒരു അരങ്ങാണ് എന്ന് വെച്ചാൽ തെറ്റ് എന്താ അതെ അതെ അങ്ങേ പോലെ അപൂർവ സിദ്ധികളുള്ള ഒരാളെ ആദ്യമായി അവതരിപ്പിച്ചു എന്നുള്ള ക്രെഡിറ്റ് ഞങ്ങളുടെ സഭയ്ക്ക് കൈവരികയും ചെയ്യും എന്താ എന്താ അതെ കുഞ്ഞുണ്ണിക്കറിയാലോ
സഭ തുടങ്ങിയ കാലം മുതൽ ഞാൻ അതിനെ നിർബന്ധിക്കുന്ന ഒരാളാണ്. കുഞ്ഞുണ്ണിക്ക് പാഠം അറിയില്ല വെച്ചാൽ അത് അറിയുന്ന ഒരാളെ പറഞ്ഞു തരിക. ക്ലബുകളിൽ പാടാനും കയ്യടി വാങ്ങിക്കാനുമുള്ള ഒരു ഉപാധിയായി സംഗീതത്തെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു സാധനയാണ്. അതിനുള്ള സൗകര്യവും സാഹചര്യവും ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അറിഞ്ഞതും പഠിച്ചതും മറ്റുള്ളവർ ആസ്വദിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ് എന്നെ ഞാൻ ചോദിച്ചുള്ളൂ. ആസ്വദിച്ചുകൊള്ളട്ടെ, ഞാൻ ഇവിടെ നിന്ന് സാധകം ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്, പലരും ഇവിടെ വരാറുണ്ട്. ശമ്പട്ടം വന്നിട്ടില്ലേ, കുറച്ചിൽ വെച്ച തിരി പോലെ. ഞാനോ എന്നെ പോലെ കുറച്ചാളോ കേട്ടത് കൊണ്ട് ആയില്ലല്ലോ ലോകം അറിയണ്ടേ. ലോകത്തെ അറിയിക്കുക എന്നുള്ളത് എന്റെ കർമ്മത്തിന്റെ ഭാഗമല്ല. അതിനാഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ വേറെ ഉണ്ട്. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്, അതാ നല്ലത്. ഓട്ടെ തവണ വേണ്ട, ഇനി ഇങ്ങനൊരു കാര്യവുമായി ഞങ്ങൾ എപ്പോ വരണം? എന്തായാലും തുടക്കം സഭയിൽ തന്നെ വേണം, അത് നിർബന്ധമാണ്. പറഞ്ഞോ എപ്പോ വേണം? സംഗീതത്തിന് എപ്പോഴാ പൂർണ്ണത ഉണ്ടാവുക? എന്റെ സംഗീതം ഒരു ഉപാസനയാണ്. അത് പ്രകടിപ്പിക്കാനുള്ള ശക്തിയും വിശ്വാസവും എനിക്ക് ഇനിയും കൈവന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, മൂന്ന് കാലായിട്ടുണ്ട്. ഇനിയിപ്പോ അത് വേണ്ടാന്ന് വെക്കണ്ട. കുഞ്ഞുണ്ണിയുടെ പാട്ടും ആവേരിയിലെ ഊണും രണ്ടും. സ്വർണ സന്ധ്യാവന ഭൂമി ആളാളൊന്നിന് 15 രൂപ വെച്ച് 18, അപ്പൊ എത്രയായി? സ്വർണ സന്ധ്യ അങ്ങനെ 3 ദിവസം. ആക്കലയും ആവയലും സന്ധ്യാവനഭൂമി മാക്കലയും ആവയലും. കാരാച്ചിറയിൽ വെട്ടിയ തേങ്ങ 1112. 100 150 വെച്ച് കുട്ടന്മാർക്ക് കൊടുത്ത തേങ്ങ 1000. ആവകയിൽ കിട്ടാനുള്ള അഡ്വാൻസ് തുക 300 രൂപ കഴിച്ച് ബാക്കി 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 എത്ര? ധരിത്രി നിഹാര മനോഹര നിലയം വിശുദ്ധിയുലാവും ബാക്കി എത്ര? ഭൂതഗണ ചോദനം ഭൂതി പരിപൂരണം അഖില ഭുവന വിഭവ സഹജ വഗണം വിദിത വിശദ വര ഗുണഗണ ചലനം അതിശയകര സുകൃതമവയ വരദം മഹിത വിഹിത മതി സുഖകര നിമിഷം സ്വർണ സൗജവന ഭൂമി. സുലഭ സുഖകലനം ജാഗര ശ്രുതി അമര സ്മൃതി ശരണം യോഗം ഉദയം നിരതിശയ വരണം സത്വം മനന സത്വം ജനന സത്യം നയന ചക്രം മമതാരഹിത ശക്തം നിഭൃതം പരമഗുപ്തം അനഘം അമല സ്വർണ സന്ധ്യാവന ഭൂമി മാട്ടലിയും ആമയലും നിലയ വികാരവും പ്രണവ മുഖരം
വർണ്ണവീലോലം ശ്രീകരം അനുഭൂതിദം ഘനശ്യാമളം നവനവ നലമണിയും സ്വർണ സൽഗ വനഭൂമി.